വെളിച്ചവും നിഴലും ചിത്രഭാഷയാക്കിയ ആർട്ടിസ്റ്റ് വി എസ് വല്യത്താന്റെ സ്മരണയ്ക്കായി പന്തളത്ത് ആർട്ട് ഗാലറി ഒരുങ്ങി. പന്തളം മണികണ്ഠനാൽത്തറയുടെ സമീപത്തായാണ് ഗാലറി തുറന്നത്. വല്യത്താൻ വരച്ച ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ ഇവിടെ പ്രദർശനത്തിലുണ്ട്. രവിവർമ്മ ചിത്രങ്ങൾക്ക് സമാനമായിരുന്നു വട്ടപ്പറമ്പിൽ ശങ്കരൻ വല്യത്താൻ എന്ന ആർട്ടിസ്റ്റ് വല്യത്താന്റെ ചിത്രങ്ങൾ. സ്ത്രീ സൗന്ദര്യത്തെ അതിന്റെ പൂർണ്ണതയിൽ കാഴ്ചക്കാരിലേക്ക് എത്തിക്കുന്നതായിരുന്നു വല്യത്താന്റെ വരികൾ. മനസ്സിലെ ഭാവനകളും പ്രകൃതി ഭംഗികളും ചായങ്ങൾ കൊണ്ട് അദ്ദേഹം മനോഹരമായി ചിത്രീകരിച്ചിരുന്നു. പന്തളം കൊട്ടാരത്തിലെ അംഗവും വ്യാകരണ പണ്ഡിതനും സംസ്കൃത നിപുണനുമായിരുന്ന രേവതി തിരുനാൾ രാമവർമ്മ തമ്പുരാണ്ടി തോട്ടത്തിൽ മാധവിയമ്മയുടെ മകനായി ജനിച്ച വല്യത്താൻ ജീവിത അവസാനം വരെ വരയുടെ ലോകത്തായിരുന്നു. ഞാൻ ആർട്ടിസ്റ്റ് വല്യത്താൻ മകൻ കണ്ണൻ ഈ അച്ഛൻ്റെ ഒരു ഗാലറി പൂർത്തീകരിക്കുന്നതിൻ്റെ തിരക്കിലാണ് ഞങ്ങളിപ്പോൾ. ഞാനും ഒയാസിസ് മനുവും പെൺമുക്കൽ രഘു ഐഡിയൽ സുകുമാർ സാറ് എന്നിവരാണ് ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ബന്ധുക്കളുടെയും ശിഷ്യരുടെയും ശിഷ്യ അച്ഛൻ്റെ ശിഷ്യന്മാരുടെയും എല്ലാം സഹകരണത്തോടു കൂടിയാണ് ഈ ഗാലറി. ഒക്ടോബർ 5 ഞങ്ങളിതിൻ്റെ പണികൾ ആരംഭിച്ചത്. ഈ ചിത്രങ്ങൾക്കെല്ലാം ഫ്രെയിം നിർമ്മിക്കണമായിരുന്നു. പിന്നെ എൻ്റെ ചില ചില്ലറ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ചില ചില്ലറ കേടുപാടുകളുണ്ടായിരുന്നു. അതെല്ലാം തീർത്ത് ഇപ്പോൾ ഈ ചിത്രങ്ങൾ മുഴുവൻ പന്തളത്ത് മണികണ്ഠനാലത്തിനു സമീപമുള്ള ഗ്യാലറിയിൽ ഞങ്ങൾ ചുവരിൽ പതിപ്പിച്ചു കഴിഞ്ഞു. ഇനി എൻ്റെ ലൈറ്റ് വർക്ക് എല്ലാം നടക്കാനുണ്ട്. ഏതാണ്ട് ഓണത്തോടുകൂടി ഓണത്തിന് കലാസ്വാദകർക്കൊരു ഓണക്കാഴ്ച നൽകുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പന്തളം പുത്തൻ വീട്ടിൽ പി കെ ഗോപാലപിള്ളയായിരുന്നു ഗുരുനാഥൻ. വല്യത്താനെ തേടി അംഗീകാരങ്ങൾ എത്തിയത് വളരെ വൈകിയാണ്. 1996 കേരള ചിത്രകലാ പരിഷത്ത് ഫെലോഷിപ്പ്, 2002 ചിത്രകലാ അക്കാദമി പുരസ്കാരം എന്നിവ ലഭിച്ചിരുന്നു. 2006 86 സംസ്ഥാന സർക്കാർ രാജാ രവിവർമ്മ പുരസ്കാരം പ്രഖ്യാപിച്ചെങ്കിലും ഏറ്റുവാങ്ങാൻ കാത്തു നിൽക്കാതെ അദ്ദേഹം യാത്രയായി. അപ്പോൾ ഇത് ഏകദേശം ഒരു 16 ശേഷം ഇപ്പോഴാണ് നമ്മൾ ഇതിനെ മോഡിഫിക്കേഷൻ ചെയ്ത് വരുത്തുന്നത്. ഇതിൻ്റെ കുറേ വർക്കുകൾ പോയതായിരുന്നു, പക്ഷെ നമ്മൾ റീ ടച്ചിങ് ചെയ്തപ്പോഴും അതിന് യാതൊരു രീതിയിലും സാറ് വെച്ചിരിക്കുന്ന കളറിൻ്റെ ആ ഒരു കോമ്പിനേഷനും അതിൻ്റെ ഒരു പാറ്റേണും കളയാതെ തന്നെ നമ്മൾ ഏറ്റവും സൂക്ഷ്മമായിട്ടാണ് ഈ ചിത്രങ്ങൾ ചെയ്തിരിക്കുന്നത്. മധ്യതിരുവിതാംകൂറിൻ്റെ രാജാരവിവർമ്മ പുരസ്കാരം ലഭിച്ച, കേരളത്തിലെ ഏറ്റവും ചിത്രകാരന് കിട്ടാവുന്ന ഏറ്റവും നല്ല പുരസ്കാരം ലഭിച്ച വി എസ് വല്യത്താൻ സാറിനെ പന്തളം എന്തുമാത്രം ഓർക്കുന്നു എന്നതും കൂടെ നമ്മൾ ഇതിനിടയിൽ ചിന്തിക്കുന്നതുകൊണ്ട്, അപ്പോൾ ഇനിയുള്ള കാലങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിൽ കുട്ടികൾക്കായിട്ട് ചിത്രകലയിൽ നമ്മുടെ ഗ്യാലറി എത്തിപ്പെടുകയും അവർക്ക് പഠനങ്ങൾ സംഘടിപ്പിക്കുകയും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു ക്യാമ്പ് സംഘടിപ്പിച്ചു. അത് വളരെ ഭംഗിയായിട്ടത് പൂർത്തീകരിക്കാൻ സാധിച്ചു. അപ്പോൾ നമ്മുടെ ഈ പത്തനംതിട്ടയുടെ പല മേഖലകളിലും ഗ്യാലറിയുമായി ബന്ധപ്പെട്ട് നമ്മളവിടെ ചെല്ലുന്നതായിരിക്കും. കുട്ടികൾക്ക് വേണ്ടി ഒരു ക്യാമ്പ് പോലെ സംഘടിപ്പിച്ച് അവർക്ക് വര അറിവുകൾ പകർന്നു നൽകുവാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.